have been given two warnings. Are you such a coward that you can't respond? Columbia and numerous other schools, there has been a pattern of unapproved anti-Semitic events organized and attended by university students and staff. It strives to be a community free of discrimination and hate in all its forms, and we condemn the anti-Semitism that is so pervasive today. നമസ്കാരം അമേരിക്ക. 2024 April 17 പുലർച്ചെ ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രയേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം കാട്ടുതീ പോലെ പടരുകയായിരുന്നു. യൂണിവേഴ്സിറ്റികളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിലേക്ക് അത് വ്യാപിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഉയർത്തുന്നത് നിരവധി ചോദ്യങ്ങളാണ്. അമേരിക്കൻ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഭരണകൂടത്തെ വിറപ്പിക്കുന്നത് നടാടെയല്ല. 1960s പൗരാവകാശ പ്രക്ഷോഭങ്ങൾ, 1970s വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭം, 1980s ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവരയ്ക്കെതിരായ സമരങ്ങൾ, പിന്നീട് വന്ന ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ്, ഭൂപടത്തിന്റെ നാനാ രേഖകളിൽ നടക്കുന്ന ചൂഷണങ്ങളെ വിദ്യാർത്ഥി സമൂഹം ചോദ്യം ചെയ്തപ്പോൾ അധികാരങ്ങളിലിരുന്നവർ നടപടികൾക്ക് നിർബന്ധിതരായി. മാറ്റങ്ങളുണ്ടായി. ഇപ്പോഴത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പരിണിത ഫലങ്ങൾ എന്താകും? ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ ഭാവി തുലാസിലാകുമോ? സ്വതന്ത്ര ചിന്തയും പഠനാവകാശവും ഏറ്റുമുട്ടുമ്പോൾ വിജയം എവിടെയാകും? ഇസ്രയേൽ എന്ന പരമ്പരാഗത ചങ്ങാതിയെ വെറുതെ അങ്ങ് കൈവിടാനാകുമോ അമേരിക്കയ്ക്ക്? നവംബറിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബൈഡൻ ഭരണകൂടത്തിന് തലവേദനയാകുമോ ക്യാമ്പസുകളിലെ ക്ഷുഭിത യൗവനങ്ങൾ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്, കനലെരിയും ക്യാമ്പസുകൾ. ഇന്നത്തെ അതിഥികൾ സാന്റാ മോണിക്ക സ്റ്റഡി എബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡെന്നി തോമസ് വട്ടക്കുമേൽ, കോളമിസ്റ്റ് നിർമ്മൽ എബ്രഹാം, സ്റ്റേറ്റൻ ഐലൻഡ് യങ് റിപ്പബ്ലിക്കൻസിന്റെ ട്രഷററും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ബിരുദധാരിയുമായ ഷോൺ എബ്രഹാം എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ഡെന്നി തോമസ് വട്ടക്കുന്നേലിലേക്കാണ്. ശ്രീ ഡെന്നി തോമസ് നിരവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലേക്ക് നിരവധി വിദ്യാർത്ഥികളെ ഓരോ വർഷവും വിടുന്ന ഒരാളാണ്. ഏറ്റവും അധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോകുന്നത് അമേരിക്കയിലേക്കും ആണ്. ഈ ഒരു അവസരത്തിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം, അമേരിക്ക ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം കാണുന്നത് ആദ്യമായ ഒന്നുമല്ല. പക്ഷേ ഈ പ്രക്ഷോഭത്തിന് പല പ്രത്യേകതകളുമുണ്ട്. ഇതിൻ്റെ ഒരു ഭാവി എന്താകുമെന്ന് അങ്ങ് കരുതുന്നു? ഇത് സാധാരണഗതിയിൽ ഒരു യുദ്ധം എന്ന് പറയുന്നത് അതിന്റെ ആരംഭത്തിലാണ് വാർത്താ പ്രാധാന്യം. ഇപ്പോ റഷ്യ ഉക്രൈൻ യുദ്ധം ആയാലും ഇപ്പൊ 800 ദിവസം കഴിഞ്ഞു. ഇസ്രായേൽ യുദ്ധമാണെങ്കിൽ പോലും, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പോലും ഇപ്പൊ മാസങ്ങളോളമായി. പക്ഷെ ഇപ്പൊ അത് വീണ്ടും അത് വളരെ സജീവമായ ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നത്തെ ഈ വിദ്യാർത്ഥി സമരം. ലോകത്ത് നമുക്കറിയാം, ലോകത്ത് എവിടെയായാലും വിദ്യാർത്ഥി സമരമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാറ്റത്തിന് തുടക്കങ്ങൾ കുറിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യങ്ങൾ, ഇന്നത്തെ ലോക സാഹചര്യങ്ങളായാലും അമേരിക്കയിലെ സാഹചര്യങ്ങളായാലും, ഇന്നൊരു യുദ്ധത്തെ ആരും പ്രതീക്ഷിക്കുന്നില്ല. യുദ്ധം ആർക്കും താല്പര്യമുള്ളൊരു വസ്തുതയല്ല. പക്ഷെ ഇപ്പോൾ ഇത് നിർബന്ധിതരാകാണ്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ട നിർബന്ധിത അവസ്ഥയിലാണ്. അപ്പൊ ആ ഒരവസ്ഥയിൽ ഇങ്ങനെയുള്ളൊരു സമര മാർഗം വിദ്യാർത്ഥികൾ തേടുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ ഭരണകൂടത്തെ, പ്രത്യേകിച്ച് ഇപ്പൊ അമേരിക്ക ഒരു ഇലക്ഷനെ നേരിടുന്ന ഒരു കാലഘട്ടത്തും വളരെ പ്രാധാന്യത്തോടെയാണ് ലോകം ഇത് നോക്കിക്കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സമര മുഖം കൂടുതൽ മുന്നോട്ട് പോയാൽ അമേരിക്കൻ ഭരണകൂടത്തെ പല തീരുമാനങ്ങളും മാറ്റി ചിന്തിക്കുകയും UN അടിയന്തരമായി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ശരി, ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോ പല സമയത്തുമുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പല നടപടികളും ഉണ്ടായി. അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നവർ നടപടികൾക്ക് നിർബന്ധിതരായി എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ വിയറ്റ്നാം യുദ്ധം, അത് മറ്റ് ലോകമെമ്പാടും നടന്ന പല പ്രതിഷേധങ്ങളുണ്ടായി. പക്ഷെ അമേരിക്കയിലെ ക്യാമ്പസുകൾ ഒരു നിർണായക ഘടകമായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പരിണിത ഫലങ്ങൾ എന്താകുമെന്നാണ് നിർമ്മൽ വിചാരിക്കുന്നത്?
ഇപ്പോഴത്തെ ഈ ഒരു ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയ 90s അല്ലെങ്കിൽ ലേറ്റ് 80s അപ്പാർത്തൈഡിന്റെ അപ്പാർത്തൈഡിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ എനിക്ക് തോന്നുന്നു നോർത്ത് കേരള യൂണിവേഴ്സിറ്റി മുഴുവൻ ഫണ്ടും 100 million ആയിരുന്നു അവരുടെ എൻഡോമെന്റ് ഫണ്ട്. അതിൻ്റെ അത് 7.5 million സൗത്ത് ആഫ്രിക്കയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കമ്പനികളുടെ ആയിരുന്നു. അതൊക്കെ ഡൈവേസ്റ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനൊക്കെ അവർ തയ്യാറായി. അതേപോലൊരു ഇതാ ഉദ്ദേശിക്കുന്ന അതേപോലെ ഗോളാണ് വിദ്യാർത്ഥികൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് എനിക്കൊന്ന് കൂടുതലും പ്രഷറൈസിങ് പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ബൈഡനെ പ്രഷറൈസ് ചെയ്യുന്ന രീതിയായിട്ട് വേണമെങ്കിൽ കാണാം. കാരണം കഴിഞ്ഞ സമയത്ത് ഏകദേശം ജൂൺ ജൂലൈ 2020 ജോർജ് ഫ്ലോയിഡിന്റെ ഇഷ്യൂ ഉണ്ടായതിന് പിന്നാലെയാണ് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രൊട്ടസ്റ്റുകൾ ഒരുപാട് കോളേജ് ക്യാമ്പസുകളിൽ ഉണ്ടായത്. അന്ന് അതിനെ ഒരുപാട് അനുകൂലിക്കുകയും അത് മുന്നോട്ട് പൊക്കോട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ജോ ബൈഡൻ. അതേപോലെ തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 8 വർഷങ്ങളായിട്ട് കൺസർവേറ്റീവ് സ്പീക്കേഴ്സിനെ ക്യാമ്പസുകളിൽ കയറ്റാതെയും കൺസർവേറ്റീവ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗത്വമുള്ള ബിസിനസ്സുകാരെ ഒഴിവാക്കിയൊക്കെ ചെയ്യുന്നതിൽ മുന്നിൽ നിന്നത് ഇത്തരത്തിലുള്ള ക്യാമ്പസ് പ്രൊട്ടസ്റ്റുകൾ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തൊരു പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. പക്ഷേ അതിപ്പോൾ അവർക്ക് തിരിച്ചടിയായിട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇത് അവരെ ഒരു ഒരു സ്പോട്ട് ബോധം നിർത്തിയിരിക്കുകയാണ്. അകപ്പാടെ ഒരു 5-6 months ഇലക്ഷൻ ബാക്കിയുള്ളത്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബൈഡൻ ഒരു ഡിസിഷൻ എടുക്കാൻ നിർബന്ധിതനാകും എന്നായിരിക്കും ഒരു പക്ഷെ അവർ ചിന്തിക്കുന്നത്. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നില്ല അതിന് മാത്രം ഒരു ഇമ്പാക്റ്റ് ഇതിന് ഉണ്ടാക്കാൻ കഴിയുന്നു. കാരണം ഇത്രയധികം ലോകരാജ്യങ്ങളും യുണൈറ്റഡ് നേഷൻസും ഖത്തർ പോലെ ശക്തരായിട്ടുള്ള അറബ് രാജ്യങ്ങളും ഒക്കെ ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം വിദ്യാർത്ഥി പ്രക്ഷോഭം കൊണ്ട് മാത്രം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഡൈവേസ്റ്റ് ചെയ്താലും എൻഡോമെന്റ് ഫണ്ട് ഇവർ ഈ പറയുന്ന പോലെ ഡൈവേസ്റ്റ് ചെയ്താലും ഡിസ്അസോസിയേറ്റ് ചെയ്താലും ഒന്നും വലിയൊരു മാറ്റം ഇസ്രായേലിന് എക്കണോമിക്കലി ഒന്നും ഉണ്ടാകാനും പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം ഒരു വേവ് ഓഫ് ചേഞ്ച് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം പണ്ടത്തെ പ്രക്ഷോഭങ്ങൾ US ക്യാമ്പസുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഓസ്ട്രേലിയയിലും കാനഡയിലും ഫ്രാൻസിലും UKയിലും ഒക്കെ പ്രൊട്ടസ്റ്റുകൾ തുടങ്ങിക്കഴിഞ്ഞു. സോ അങ്ങനെ ഒരു ഒരു വേവ് തുടങ്ങാൻ ഈ ഒരു പ്രൊട്ടസ്റ്റിനായി എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. പക്ഷെ മുന്നോട്ട് എനിക്ക് ഈ ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ട് മാത്രം ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്അസോസിയേഷൻ നടക്കുമെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ ടാർഗറ്റ് ചെയ്യുന്ന കമ്പനികൾ ലോക്ക്ഹീഡ് മാർട്ടിനും ജനറൽ ഇലക്ട്രിക്കും കാറ്റർപില്ലറും പോലുള്ള വലിയ വലിയ കമ്പനികളാണ്. അവരുമായിട്ടുള്ള അസോസിയേഷൻ നിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ അതൊക്കെ ശരിക്കും എത്രമാത്രം പ്രാക്ടിക്കലാണ് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെ ഇരിക്കുന്നു. ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നില്ല വലിയൊരു മാറ്റം ഈ ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ട് ഉണ്ടാകുമെന്ന്. അതെ, എന്തായാലും നമുക്കൊരു വിദ്യാർത്ഥി കൂടെയായ കൊളംബിയൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരുന്ന അവിടുത്തെ ബിരുദധാരിയായ ഷോൺ എബ്രഹാം ഉണ്ട്. ഷോണിനോടോട് ചോദിക്കാം. ഷോൺ, ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണല്ലോ. ഒരു വശത്ത് നമ്മൾ വിദ്യാർത്ഥികളെ പഠിക്കാൻ വിടുമ്പോൾ അത് നിങ്ങൾ ക്ലാസ് റൂമിൽ പോവുക പഠിക്കുക എന്നത് മാത്രം പറഞ്ഞു വിടുന്ന രക്ഷിതാക്കൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഹാർവാർഡും UCLA പോലെയുള്ള ക്യാമ്പസുകളിൽ ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ, ഈവൻ കൊളംബിയ യൂണിവേഴ്സിറ്റി ആണെങ്കിലും യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ ആണെങ്കിലും ഒക്കെ ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ ബുദ്ധിജീവികളെന്ന് വിളിക്കാവുന്ന ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഒക്കെ കാര്യങ്ങളിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് വരുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത്, ഒരു സൈഡിൽ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീ തിങ്കിങ് അത് നിൽക്കുന്നു, വേഴ്സസ് മറ്റേ സൈഡിൽ നമ്മൾ ക്ലാസ് റൂമിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പഠനം ഡിസ്റപ്ഷൻ ഓഫ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡിസ്റപ്ഷൻ ഓഫ് സ്റ്റഡീസ് എന്നതും വരുന്നു. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ടോ? വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ലക്ഷ്യം ഇവിടെ നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നവരുണ്ട്. Yeah, and that's right. I mean, that's a great point you're mentioning. The idea of free speech is being conflated with the idea of being able to do whatever you want. And what we saw here is Colombia, as the previous speakers have mentioned, you know, other schools have allowed this idea of free expression, free dialogue. But what's happened is it's gone out of hand. And what we saw with the president of Colombia basically allowing these protesters to take over campus and prevent studies from happening, we've seen a rise in violence. I mean, this was something that these schools have allowed to prosper, the idea that you can protest, but it can turn violent. I mean, one of the things we need to understand, and the mayor of New York City mentioned this, is these guys, these students, these kids are learning about the idea of not just protesting, but destroying property. They destroyed property, they destroyed the schools, they prevented Jewish kids from entering the school, and they learned this from outside. And I think this should be a warning note to all parents to check on their kids, see whether they're learning these ideas. I mean, the Columbia and all these other schools are meant to be, you know, the Ivy League schools that created some of the most smartest politicians and smartest people. And what's happened is we've seen a shift in the school, and it's
caused a lot of disrespect, and it's caused a lot of former graduates like myself to look at the school and think, what has happened to our school? And the idea that we're having these protests and preventing students who didn't have a graduation back in 2020. You know, these kids didn't have a graduation due to COVID. They were blocked because of lockdowns. And now they have to fear for the idea that they may not even get a graduation in 2 weeks because of protest that was allowed by the failed presidency of Columbia president. So it's something that, you know, we need to relook at. It's something that we has allowed to happen, you know, under, you know, the Democrats who basically prevented conservative speakers from speaking on campus. So it's something that needs to be relooked. And I think this is a wake up call for all leaders all across the world, whether we should allow free speech up to the point that it got to today, which was allowing violence to ensue on campuses. ശ്രീ ഡെന്നി തോമസ് വട്ടക്കുന്നേൽ, ഞാൻ പറയാതെ തന്നെ അങ്ങേക്ക് അറിയാമല്ലോ, ഓരോ വിദേശ വിദ്യാർത്ഥിയും അമേരിക്കയിലേക്ക് പഠിക്കാൻ ചെല്ലുമ്പോൾ അവരൊരു മൂന്ന് ലെവൽ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഒന്ന് ഫെഡറലിലോ, രണ്ട് അവർ ഏത് സ്റ്റേറ്റിലാണോ പഠിക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ ലോ, മൂന്ന് യൂണിവേഴ്സിറ്റിയുടെ ലോ. അപ്പോൾ ഈ മൂന്ന് നിയമങ്ങളും ലംഘിക്കാതെ അവരുടെ പഠന കാലയളവിൽ അവിടെ തുടരുമ്പോഴാണ് അവർക്ക് സ്റ്റുഡൻറ് വിസയ്ക്കുള്ള ഒരു അർഹതയുണ്ടാവുക, സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ടാവുക. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് എന്നവർക്ക് നഷ്ടപ്പെടുന്നോ അന്ന് ഈ വിസയും ചിലപ്പോൾ റദ്ദാക്കിയേക്കാം. ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളോടും സ്പീക്കർ പറഞ്ഞിരിക്കുന്നത് കർശനമായ നടപടിയെടുക്കുക എന്നതാണ്. ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട ക്യാമ്പസുകളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി തടങ്കൽ അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവർക്കെതിരെയുള്ള നടപടികൾ എത്രത്തോളം കർശനമാകും, എത്രത്തോളം തിരിച്ചടിയാകും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇനിയും അമേരിക്കയിലേക്ക് പോകണം, ഹാർവാർഡ് അടക്കമുള്ള യൂണിവേഴ്സിറ്റി സ്വപ്നം കാണുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ടല്ലോ. തീർച്ചയായിട്ടും വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 200,000+ സ്റ്റുഡൻസ് യു എസിൽ പഠിക്കാൻ പോകുന്നുണ്ട് ഓരോ വർഷവും. എല്ലാ കുട്ടികളെയും സംബന്ധിച്ച് അപ്പം സാധാരണഗതിയിൽ എവിടെ സംസാരിക്കുകയാണെങ്കിലും എല്ലാ കുട്ടികളുടെ ആഗ്രഹം ഹാർവാർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നാണ്. എല്ലാവർക്കും അത് അവിടെ അഡ്മിഷൻ കിട്ടുകയില്ലെങ്കിൽ പോലും എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. അങ്ങനെയുള്ള ചെറുപ്പം മുതലേ സ്വപ്നം കണ്ട് വലിയൊരു സ്വപ്ന സാഫല്യമായിട്ട് അവിടെ പോയി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പഠിക്കാൻ ഇനി ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചസ് ആണ്. കാരണം ഒരു രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുക, അവിടെ പഠിക്കുമ്പോൾ ഈ പറയുന്ന മൂന്ന് നിയമങ്ങളും അനുസരിക്കുക എന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിപ്പോ രാഷ്ട്രീയത്തിനപ്പുറം ഈ കാര്യത്തെ കണ്ടാൽ ഒരു വിദ്യാർത്ഥി, ഒരു സാധാരണ ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥിയുടെ വീക്ഷണത്തിൽ നിന്ന് നോക്കിയാൽ, രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ച് നോക്കിയാൽ അവരെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഇത് കൊണ്ട് നേടുന്നത്. കാരണം എപ്പോഴും സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി അതാത് ഏത് ഗവൺമെന്റ് ആയാലും ശ്രമിക്കും. മാത്രമല്ല നിയമം അവര് വളരെ കർശനമാണ്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിയമങ്ങൾ വളരെ കർശനമാണ്. പ്രത്യേകിച്ച് സ്റ്റുഡന്റ് വിസയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വളരെ ഒരുപാട് പരിമിതികളുണ്ട്. അവിടെ ഉള്ള പഠിക്കുന്ന ആൾക്കാരെക്കാളും ഒരുപാട് പരിമിതികൾ നേരിട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗവൺമെന്റ് വിചാരിച്ചാൽ അവരെ ഡീപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളാണ്. അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെ പല കാലഘട്ടത്തിൽ അങ്ങനെ വിദ്യാർത്ഥികളെ ഡിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമരം കൊണ്ടുപോയി എത്തിക്കുന്നത് വരും കാലങ്ങളിൽ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ അമേരിക്കയിൽ പഠിക്കുന്ന, ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ ഇത്രയും കുട്ടികളുടെ ഒരു വലിയ സമൂഹത്തെ ഇത് ആത്യന്തികമായി ലോങ് ടൈമിൽ ഇത് ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഒരു വളരെ സങ്കടകരമായ അവസ്ഥയാണ്. അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്റ്റുഡൻസ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ രംഗത്ത് ഇത് ഉയർത്തുന്നത്. ശരി, എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ ഈ പറയുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാനുള്ള ആഗ്രഹം അതിന് തടയിടുന്ന തരത്തിലാകാതിരിക്കട്ടെ ഈ ഒരു പ്രക്ഷോഭം. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ അമേരിക്ക ഒരു പുതിയ ബിൽ ജനപ്രതിനിധി സഭ പാസാക്കുകയുണ്ടായല്ലോ, യഹൂദ വിരുദ്ധ പരാമർശം, ആന്റിസെമിറ്റിക് എന്ന് പറയുന്നതിന് നമുക്കിപ്പോൾ കൂടുതൽ തലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാൽ തന്നെ നമ്മളത് പരിമിതപ്പെടുത്തുകയാണെങ്കിൽ യഹൂദ വിരുദ്ധ പരാമർശങ്ങൾക്കും ആക്ഷൻസിനും ഒക്കെ എതിരെ നടപടി എടുക്കുന്ന ഒരു ബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ബിൽ കൊണ്ടുവരുന്നു, എന്നിട്ടും വിദ്യാർത്ഥി പ്രക്ഷോഭം വരുന്നു. ഈ പല യൂണിവേഴ്സിറ്റികളിൽ, ഈ പറയുന്ന യു എസ് സി എൽ എ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ, നമ്മുടെ യൂണിവേഴ്സിറ്റി പോലെ അല്ലല്ലോ, 50,000, 35,000 മുതൽ 50,000 വരെ സ്റ്റുഡൻസ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്, അവിടെയൊക്കെ ഒരു 300
അല്ലെങ്കിൽ 200 മുതൽ 300 വരെ കുട്ടികളൊക്കെ ആയിരുന്നു സമരം ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാം, ഈ സമരം ചെയ്യുന്നത് ഒരു വിഭാഗവുമല്ല, രണ്ട് വിഭാഗവുമുണ്ട്. ഇസ്രായേൽ അനുകൂല വിഭാഗവുമുണ്ട്, പലസ്തീൻ അനുകൂല വിഭാഗവുമുണ്ട്. ചിലയിടങ്ങളിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലൊക്കെ ക്യാമ്പസുകളിൽ കയറി ഇവർ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഒരു സൈഡിൽ, 2 നവംബറിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബൈഡൻ ശ്രമിക്കുന്നു, ഏത് തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും വൈറ്റ് ഹൗസിൽ നിന്നുണ്ടാവുക? ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറഞ്ഞു തുടങ്ങാം. ഈ ജൂവിഷ് പ്രൊട്ടസ്റ്റുകൾ അല്ല, ജൂവിഷ് സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അത് വളരെ ചെറിയൊരു ശതമാനമാണ്. ശരിക്കും 10 to 15% സ്റ്റുഡൻസ് ഉള്ള പ്രൊപ്പോർഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജൂവിഷ് സ്റ്റുഡൻസിൻ്റെ എണ്ണം. 2, അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാനിടയ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഇടങ്ങളിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ പേഴ്സണലി പഠിക്കുന്ന കുട്ടികളുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതായത് പല ക്ലാസ്സുകളിലും ലിബറൽ പ്രോഗ്രസീവ് എൻഡിലുള്ള കുട്ടികൾ കൺസർവേറ്റീവ് സ്റ്റുഡൻസിനോട്, പ്രത്യേകിച്ച് ജൂവിഷ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് അവരുടെ ഒപ്പീനിയൻ ഇതിനെക്കുറിച്ച് ഏറ്റു പറയണം, പബ്ലിക്കലി ഏറ്റു പറയണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇസ്രായേൽ തുടരണോ? അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണോ? പലസ്തീനിൽ ഇത് നിർത്തിവെക്കണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പബ്ലിക്കലി ചോദിച്ച്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീഷണിയുടെ സ്വരത്തിൽ ചോദിക്കുകയും അത് പബ്ലിക്കലി നിങ്ങളുടെ ഒപ്പീനിയൻ ഡിക്ലെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതൊന്നാണ് സാഹചര്യം. 2, ശരിയാണ്, ഇപ്പം ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ തെറ്റു പറയുന്നില്ല. 34,000 ആളുകൾ, ഒരാൾ ജോർജ് ഫ്ലോയ്ഡ് എന്നുള്ള ഒരു വ്യക്തി മരിച്ചപ്പോൾ അത്രയും വലിയ പ്രൊട്ടസ്റ്റുകളും അമേരിക്ക മൊത്തം കത്തുകയാണ് ഉണ്ടായത് 2020. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 34,000 ആളുകൾ മരിച്ച ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പ്രൊട്ടസ്റ്റ് വേണം. പക്ഷേ അത് ലോ അല്ലെങ്കിൽ റൂൾസ് അബൈഡ് ചെയ്തുകൊണ്ട് വേണം. മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിയുടെ സ്വരത്തിലുള്ള സംസാരം ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ പ്രശ്നത്തിലോട്ട് പോകും. 2024 നവംബറിലെ ഇലക്ഷനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹൗസ് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണും. പക്ഷെ അതൊരിക്കലും ഇസ്രായേലിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ടായിരിക്കുന്നില്ല. പക്ഷെ സീസ് ഫയറിന് വേണ്ടിയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഇവൻച്വലി അത് ഒരു മാസത്തിനുള്ളിലാകാം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിലാകാം നടന്നേക്കാം. ആ ഒരു സമയത്ത് ഇതൊക്കെ കെട്ടടങ്ങും. എന്തായാലും ഇലക്ഷന് മുന്നേ ബുദ്ധിപരമായിട്ട് തന്നെ ഇവർ ഇത് ഒതുക്കി തീർക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പലരും അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ, പൊളിറ്റിക്സ് പറയാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറൽ പ്രോഗ്രസീവ് എൻഡിലുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയെ വോട്ടിങ്ങിന്റെ സാഹചര്യത്തിൽ അനുകൂലിക്കുന്ന കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏക വിഷയം എന്ന് പറഞ്ഞാൽ പലസ്തീൻ വിഷയമാണ്. അത് തീർന്നു കഴിഞ്ഞാൽ, അത് കെട്ടടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ബൈഡന് തന്നെ വോട്ടില്ല. ഒരിക്കലും ഈ പ്രൊട്ടസ്റ്റേഴ്സ് ആരും ഡൊണാൾഡ് ട്രംപിന് വോട്ട് ചെയ്യുന്നവരല്ല. അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ അറിയാം, ഇതിന് സമയമുണ്ടെന്നുള്ളത് അറിയാം. 1-2 മാസം കാത്തിരുന്ന് ഒരുപക്ഷെ സീസ് ഫയർ ഉണ്ടായില്ലെങ്കിൽ പോലും അവിടുത്തെ കാര്യങ്ങൾ കെട്ടടങ്ങി കഴിഞ്ഞാൽ, പുതിയൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങോട്ട് ഫോക്കസ് മാറും. അതുവരെയുള്ള വിഷയമുള്ളൂ ബൈഡനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഓഗസ്റ്റ് വരെയൊക്കെ കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബൈഡനെ അത് എഫക്ട് ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ല. താങ്ക് യു ഷോൺ അബ്രഹാം. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല, അതിനിപ്പോൾ ഒരാഴ്ച മുമ്പൊക്കെ ഗൂഗിളിലെയും ആമസോണിലെയും ഒക്കെ ജീവനക്കാർ, 50 ജീവനക്കാർ ഗൂഗിളിൽ നിന്ന് തന്നെ ഇസ്രായേൽ വിരുദ്ധ പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു. കാരണം ഈ കമ്പനി ഒരു കാരണവശാലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന പദ്ധതികൾ ഉപയോഗിക്കരുത്, പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് അവർ സമരം നടത്തിയിരുന്നു. സമരം നടത്തിയ പലരെയും അറസ്റ്റ് ചെയ്യുകയും കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയും ഒക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. 2, നിർമ്മൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ പറയുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഭാവി ചോദ്യത്തിലാണ്. 2, അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷന് ഇത് ഏത് രീതിയിൽ ബാധിക്കും? ഇത് ജോ ബൈഡനൊരു തലവേദനയാകുമോ? ഈ പറഞ്ഞതുപോലെ, നിർമ്മൽ പറഞ്ഞതുപോലെ തന്നെ, ഈ സമരം ചെയ്യുന്നവരാരും തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വോട്ട് ചെയ്യുകയില്ല. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ പെടുന്നവരല്ല എന്നൊരു സൂചന കൂടി ഉണ്ടല്ലോ. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു യങ് റെപ്രസെന്റേറ്റീവ് ആണല്ലോ ഷോൺ. We know that there is a huge effect happening. We saw in Michigan there was a huge campaign where Joe Biden ran in the primary election, and there was a campaign where if you don't like Joe Biden and you're against what he's doing in the conflict, simply don't write his name on the ballot. So you submit your ballot for the primary election. We have a primary cycle where you have to vote for a candidate to represent the party. And people in Michigan, which is a primarily, a lot of Muslims live there, voted in the Democrat primary, but didn't put Joe Biden's name. And there was a huge campaign. And that campaign is going all over the country. A lot of Democrat presidential primaries are seeing a race where if you don't like the president, but you don't like Trump, you vote a blank. And this is currently hurting Joe Biden right now. We're seeing that. We've even seen polls
stating that, you know, President Trump is moving up in the polls because of this conflict. People don't like Joe Biden. They're not going to vote for him, but they're also not going to vote for Trump. And the Republicans are coming out to support him. So we're seeing that movement. In terms of the companies, you know, removing people because of maybe they're protesting within those companies, I mean, it's something that we really shouldn't be allowed. I mean, in terms of being able to do that type of movement within companies. I mean, a lot of these companies have employees working there. It's not a stance. It doesn't make sense to protest within these companies or within campuses, because the fight isn't there. The fight is with legislators who are proposing these bills or supporting whatever side it may be during this conflict. So it's protesting and putting up the fights in these companies or college campuses simply doesn't make sense. It's not going to change anything. It's just wasting time. And then if you're adding violence to it, your message is going to get mixed up, and you're simply not going to be able to get your message across on where you stand on this issue. So it's there needs to be more direction on this, and it doesn't make sense to protest within these companies and college campuses when nothing would happen as a result of it. And the stance has been made clear by the president and the country. So that's where we should be moving on, focusing on. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് അസ്. ശ്രീ ഡെന്നി തോമസ് വട്ടക്കുന്നൽ, ഇപ്പോൾ ഈ ഒരു സമരങ്ങൾ തുടങ്ങിയതിന് ശേഷം പല സർവകലാശാലകളുടെയും പ്രസിഡന്റുമാരെ US കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു വരുത്തുന്നു, അവരെ റോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ചോദ്യശരങ്ങൾക്കൊടുവിൽ രണ്ട് പേർ രാജിവെക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയുടെയും പ്രസിഡന്റുമാർ രാജിവെക്കുന്നു. അവർക്കെതിരെ അത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കെതിരെയുള്ളൊരു നടപടി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ട്, ഇത് അമേരിക്കയിലെ ക്യാമ്പസുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മളുടെ വിദ്യാർത്ഥികൾ കാനഡയിൽ പോകുന്നവരുണ്ട്, മറ്റു രാജ്യങ്ങൾ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ പോകുന്നവരുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ ഈ പ്രക്ഷോഭം വ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇത് താമസിയാതെ തന്നെ ഒരു ഗ്ലോബൽ ട്രെൻഡ് ആവാനും മറ്റ് രാജ്യങ്ങളിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനും ഒരു സാധ്യതയുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് നടപടികൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സമരങ്ങളിൽ അതിന്റെ അത് എവിടുന്നാണ് പൊട്ടിപ്പുറപ്പെട്ട്, അതിന് പിന്നിലുള്ള കാരണങ്ങൾ, അതിന് പിന്നിലുള്ള ശക്തികൾ, അല്ലെങ്കിൽ ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ എല്ലാ ഏത് രാജ്യത്തെ ഗവൺമെന്റ് ആയാലും ഇങ്ങനെയുള്ള സമരങ്ങളെ നോക്കിക്കാണുന്നു. അത് അവര് ആ ഏരിയയിൽ അത് എങ്ങനെ അടിച്ചമർത്താൻ പറ്റും എന്ന് അവർ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ എങ്ങനെ കൺവിൻസ് ചെയ്ത് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റും. നടപടികളിലേക്ക് എല്ലാ ഗവൺമെന്റും പോകാറുണ്ട്. അതുപോലെ അമേരിക്കയും ആ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ തന്നെ, ഇതിനു മുമ്പ് സംസാരിച്ച നിർമ്മലൊക്കെ പറഞ്ഞ പോലെ ഇതൊരു കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്കറിയാം, ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തെ തുടർന്ന് അവിടെ വന്ന പ്രക്ഷോഭങ്ങൾ അറിയാം. അത് കഴിഞ്ഞ് അത് പെട്ടെന്ന് അത് കെട്ടടങ്ങി. അതുപോലെ ഇത് അധികം കാലം നീളാതെ തന്നെ ഇത് ഇവിടെ കെട്ടടങ്ങുകയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ല. അതേസമയം ഇത് തുടർന്ന് മറ്റ് ലോകത്തെ പല രാജ്യങ്ങളിലേക്ക്, ഇപ്പം കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇത് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ ഇത് ലോകത്ത് ആകെ ശ്രദ്ധിക്കപ്പെടുന്ന വലിയൊരു പ്രക്ഷോഭമായി മാറാനും സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വളരെ അലർട്ടുണ്ട്. അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ആയാലും കാനഡയൻ ഗവൺമെന്റ് ആയാലും യൂറോപ്യൻ രാജ്യങ്ങളിലെ ഗവൺമെന്റ് ആയാലും ഇതിനെല്ലാം മുൻകൂട്ടി കണ്ട് അതിനുള്ള വേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതാണ്. കാരണം അവരൊക്കെ വളരെ നയതന്ത്രപരമായി ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുകയും അതെങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് ചിന്തിക്കുന്ന വലിയ വിദഗ്ധരായ ഭരണാധികാരികളാണ്. മാത്രമല്ല യു എനും ഇത് വളരെ ആകാംക്ഷയോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. കാരണം ഈ സമരത്തിനെ കുറിച്ച് അവരും റിപ്പോർട്ടുകൾ തേടുന്നുണ്ടെന്നാണ്, ആ വിവരങ്ങളാണ് നമുക്ക് ഈ സമയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കാഴ്ച നീക്കങ്ങളിലൂടെ ഇങ്ങനെയുള്ള സമരങ്ങൾ എങ്ങനെ അധികം കാലം നീങ്ങാതെ ഇതൊക്കെ തീരുമെന്നുള്ള പ്രതീക്ഷയാണ്. മിക്കവാറും ഇത് ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ എങ്ങനെ അവസാനിക്കും, അല്ലെങ്കിൽ ഇത് ശുഭപരിവസ്ഥയായി ആയി മാറുമോ ഇല്ലയോ എന്ന് അറിയില്ല. എങ്കിൽ പോലും ഇത് അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്.
തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെയും പ്രതീക്ഷ അത് തന്നെയാണ്. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ, ഹാർവാർഡ് പോലെയുള്ള എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക എന്ന സ്വപ്നവുമായി നടക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് വഴിമുടക്കിയാകാതിരിക്കട്ടെ ഇത്തരത്തിലുള്ള സമരങ്ങൾ, അതിനോടുള്ള അധികാരികളുടെ പ്രതികരണങ്ങൾ. താങ്ക് യു വെരി മച്ച് ശ്രീ ഡെന്നി തോമസ് വട്ടക്കുന്നേൽ, ശ്രീ നിർമ്മൽ എബ്രഹാം ആൻഡ് ശ്രീ ഷോൺ എബ്രഹാം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും സ്വതന്ത്ര ചിന്തയെ പരിപോഷിപ്പിക്കുന്നവയാണ് അമേരിക്കയിലെ ക്യാമ്പസുകൾ. അതേ ക്യാമ്പസുകളിലെ ക്ഷുഭിത യൗവനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ അത് അധികാര കേന്ദ്രങ്ങൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും, ഇതിൻ്റെ ഭാവി എന്താകും, സമരം വിജയിക്കുമോ ഈ പറയുന്ന ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിന്, ഈ സമരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രഭാവം ഉണ്ടാക്കാനാവുമോ, നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.